കുഴിക്കുന്നേ? ഒരു കമ്പോസ്റ്റ് കുഴി ഉണ്ടാക്കാന്. അതിന് ജോർജ് ചൂട്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നേ? രണ്ടു മൂന്ന് പണിക്കാരെ വിളിച്ച് ചെയ്യിച്ചാ പോരെ. ഇന്നൊരാളെ കിളക്കാൻ വിളിച്ച എന്താ കൂലിന്നറിയാം? എന്നാ പിന്നെ കുറച്ച് രാസവളം മേടിച്ച ഈ കഷ്ടപ്പാടൊന്നും ഇല്ലല്ലോ. നിന്നെ പോലുള്ള വിപരദോഷികൾക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂ. നാടോടുമ്പോ നടുവേ ഓടണം, അല്ലാതെ കണ്ട്. എടി, നിനക്ക് ഈ മണ്ണിര എന്താണെന്നറിയാം? അതൊക്കെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ചൂണ്ട ഇടാൻ ഇരക്ക് വേണ്ടി മമ്മട്ടി എടുത്ത് ഒന്ന് കിളച്ചാ മതി, അതിൽ കാണും 10 രൂപ എണ്ണം. ഇന്ന് 10 സെന്റ് കുഴിച്ചാ ഒരെണ്ണം കിട്ടിയ ഭാഗ്യം. ഈ രാസവള ഇതിനെയൊക്കെ നശിപ്പിച്ച്. അതുകൊണ്ട് എന്ത് പറ്റി? വിളകൾക്കെല്ലാം രോഗങ്ങള്. മനുഷ്യര് എളുപ്പ പണി നോക്കിയാ. ഒരു പേപ്പർ പോലും വായിക്കാത്ത ജോർജ് കുട്ടിക്ക് ഈ അറിവൊക്കെ എങ്ങനെ കിട്ടുന്നു? കുറെ വായിച്ചതുകൊണ്ടോ പഠിച്ചതുകൊണ്ടോ അറിവുണ്ടാകണമെന്നില്ല, അതിന് നിരീക്ഷണ ബുദ്ധി വേണം. നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഹലോ ഹലോ, കൂടുതൽ ഗീർവാണോ ഒന്നും ഇടണ്ട. ഇവിടം സ്വർഗമാണെന്ന സിനിമ ഞാനും കണ്ടതാ. പണിക്കാർക്ക് കൊടുക്കേണ്ട പൈസ ലാഭിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ദയ തോന്നി ചോദിച്ചതാണേ. അതേടി, ഞാനിങ്ങനെ ലാഭിച്ച് സ്വരൂ കൂട്ടി ഉണ്ടാക്കിയെടുത്തതാ ഈ 5 ഏക്കറും വീടും. തരിശായിട്ട് കിടന്ന് ഈ സ്ഥലം. ദയവ് ചെയ്ത് ആ കഥ ഇനി പറയരുതേ. ഞാന് പിള്ളേരെ ഈ കഥ കേട്ട് മടുത്തു. ദേ, ഈയിടെയായിട്ട് ജോർജ് കുട്ടിക്ക് പൊങ്ങച്ച വർത്തമാനം കൂടുന്നുണ്ടേ. ഇത് പൊങ്ങച്ചല്ല, അനാഥനായി ജനിച്ച എന്റെ അഭിമാനമാ, ആത്മവിശ്വാസമാ. പൊങ്ങച്ച മറന്ന് നീയാ 4ാം ക്ലാസ്സിൽ ജയിച്ച എന്നെ 10ാം ക്ലാസ്സിൽ തോറ്റ നീ കളിയാക്കുന്നു. എന്നിട്ട് ഈ 4ാം ക്ലാസ്സുകാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ നീ എടുത്ത് ഷോപ്പിംഗ് ചെയ്ത് തീർക്കുന്നു. ജോർജ് കുട്ടിയുടെ പറച്ചിൽ കേട്ടാത്തൊന്നും ഞാൻ ആഴ്ചയിലാഴ്ച ഷോപ്പിങ്ങിന് പോവാണെന്ന്. ആകെ പാട വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ പോയി കുറച്ച് തുണി വാങ്ങും. അതാണോ നിങ്ങൾ ഈ പറഞ്ഞ വലിയ ഷോപ്പിംഗ്? എങ്കിൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം, എന്നിട്ട് തുണി ഇല്ലാതെ ഇതുവഴി നടക്കാം. എന്താ ഇത്ര ഇളിക്കാൻ? നിങ്ങളോട് സംസാരിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇടി, എല്ല് മുറിയെ പണിതാ പല്ല് മുറിയെ തിന്നാം. എനിക്കിപ്പൊ പല്ല് മുറിയെ തിന്നണ്ട. അതാണ് കഥകളുമായി മധുരവും.